യെസ് ബെസ്റ്റ് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫേസിന് സ്യൂട്ടാവുന്ന ഹെയർ സ്റ്റൈൽ, അതാണ് ബെസ്റ്റ് ഹെയർ സ്റ്റൈൽ. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് നമ്പർ വൺ, ദ ക്ലാസിക് പോംപഡോർ. നമ്മുടെ സാക്ഷാൽ ഡേവിഡ് ബെക്കം റോക്ക് ചെയ്യുന്ന ഹെയർ സ്റ്റൈലാണ്. കാരണം ഡേവിഡ് ബെക്കമിൻ്റെ സ്റ്റൈലിസ്റ്റ് ഞാൻ അറിയാം. ഡേവിഡ് ബെക്കമിൻ്റെ ഫേസ് ഓവൽ ഫേസ് ആണ്, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഹെയർ സ്റ്റൈൽ ക്ലാസിക് പോംപഡോർ ആണെന്ന്. ഈ ഹെയർ സ്റ്റൈൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സിസർ കട്ടിങ് മാത്രമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് കത്രിക വെച്ച് മാത്രമാണ് നിങ്ങളുടെ ബാർബറോട് പറയുക, അങ്ങനെ മാത്രമാണ് വെട്ടാൻ പാടുള്ളൂ. ട്രിമ്മർ വെക്കാൻ പാടില്ല. ഹെയർ ലെങ്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ ടോപ്പ് ഭാഗം, അതായത് നമ്മുടെ ക്രൗൺ ഭാഗത്തിനനുസരിച്ച് സൈഡിലും ബാക്കിലും ഷോർട്ട് ആയിരിക്കണം. മുകളിലെ ലെങ്ത്തിനായിട്ടും വെച്ച് നോക്കും. അത് വെച്ച് വല്ലാതെ സൈഡിൽ അങ്ങനെ ഷോർട്ടാക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ ഹെയർ ഇങ്ങനെ പൊന്തി നിൽക്കില്ല, അത് ഈ സൈഡിലെ ലെങ്ത്തില്ലാത്തതുകൊണ്ട് ഇങ്ങനെ സൈഡിലേക്ക് വീഴും. നെക്സ്റ്റ് ഹെയർ സ്റ്റൈലാണ് ഹൈ ഫേഡ് വിത്ത് ടെക്സ്ചേർഡ് ക്രോ. ഇതൊരു ഷോർട്ട് ഹെയർ സ്റ്റൈലാണ്. ടോപ്പ് വെച്ച് ബാക്കും സൈഡും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സൈഡും ബാക്കും എല്ലാം വളരെ ഷോർട്ടായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക. ആൻഡ് ഓഫ് കോഴ്സ് ഇതൊരു ഫെയ്ഡ് ഹെയർ സ്റ്റൈലാണ്. സോ ട്രിമ്മറാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. ഇത് റൗണ്ട് ഫേസുള്ളവർക്ക് പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ്. ആൻഡ് അവർക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഹെയർ തിന്നിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യണം. കാരണം ഇത് വെച്ച് നമ്മുടെ തിന്നിങ് സ്പോട്ടെല്ലാം നമുക്ക് ഹൈഡ് ചെയ്യാം. നെക്സ്റ്റ് ഹെയർ സ്റ്റൈലാണ് ടെക്സ്ചേർഡ് കോംബോ. ഇത് നല്ല തിക്ക് ഹെയർ ഉള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ്. അത് മാത്രമല്ല, ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. മെയിൻലി നിങ്ങൾക്ക് നല്ല ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ വേണ്ടവരാണ് ഈ ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യേണ്ടത്. ആൻഡ് അത് മാത്രമല്ല, സ്ക്വയർ ഫേസ് ഷേപ്പ് ഉള്ളവരാണ് മെയിൻലി ഇത് ചൂസ് ചെയ്യേണ്ടത്. ഈ ഹെയർ സ്റ്റൈൽ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ബാർബർ എടുത്ത് പോയി പറയണം നിങ്ങളുടെ ഹെയർ സ്റ്റൈലിൽ കൂടുതൽ ടെക്സ്ചർ വേണമെന്ന്. അപ്പോൾ അവർ നമ്മുടെ ഹെയറിൻ്റെ ഇടയിലുള്ള അൺഈവൻ ഹൈറ്റ് ആയിട്ടുള്ള ഹെയറുകളുണ്ട്, അത് കട്ട് ചെയ്ത് കറക്റ്റ് ഷേപ്പിലാക്കി വരും. എന്നാലാണ് നമുക്ക് ഹെയറിൽ നല്ല ടെക്സ്ചേർഡ് ആയിട്ട് ഇങ്ങനെ ഈ കർവ് ഉണ്ടാവുകയും ആ സംഭവം കിട്ടുള്ള അതിൻ്റെ ഇടയിലുള്ള കർവ് കിട്ടുമോ. ടെക്സ്ചർ പൗഡറും ഹെയർ സ്പ്രേയും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി വരും ഈ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യുമ്പോൾ. നെക്സ്റ്റ് ഹെയർ സ്റ്റൈലാണ് ടോസോൾട്ട് വേവ്. ഈ ഹെയർ സ്റ്റൈലെ കോമൺ ആയിട്ട് ബെഡ് ഹെയർ എന്നാണ് പറയുക. സാധാരണ നമ്മൾ രാവിലെ ബെഡിൽ നിന്ന് ഇനിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയത് അങ്ങനെയൊന്നും ഷേപ്പിലല്ലാത്ത രീതിയിലുണ്ടാവില്ല. ഈ ഹെയർ സ്റ്റൈൽ കൂടുതലും വർക്കാവുക വേവി ആയിട്ടുള്ള ടൈപ്പുള്ള ഹെയറുള്ള ആൾക്കാർക്കാണ്. ഒരു ഹെയർ സിറം അല്ലെങ്കിൽ ഹൈഡ്രേറ്റിംഗ് ജെല്ല് നിങ്ങൾ ഈ ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുക. That rhymes. ഇത് ഓവറോൾ ഒരു ഐ ഡോണ്ട് കെയർ വൈബുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഫോർ ഹാർഡ് ഷേപ്പ് ഫേസ്. അടുത്ത ഹെയർ സ്റ്റൈലാണ് ടെക്സ്ചേർ സൈഡ് പാർട്ട്. ഈ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം 4 to 5 inches ടോപ്പിൽ ഹെയർ വേണം. ആൻഡ് സൈഡിലധികം ഹെയർ ഉണ്ടാകാൻ പാടില്ല, കാരണം മുകളിലെ ഹെയർ ഇങ്ങനെ സൈഡിലേക്ക് വീണ് കിടക്കേണ്ടതാണ്. സോ സൈഡിലെ ഹെയർ ലെങ്ത് ഉണ്ടെങ്കിൽ അത് ഉണ്ടാകും. സോ സൈഡിലൊരു ഫെയ്ഡ് അല്ലെങ്കിൽ ടേപ്പർ കീപ്പ് ചെയ്യാം. ആൻഡ് ഈ ഹെയർ സ്റ്റൈൽ സ്റ്റൈൽ ചെയ്യുമ്പോൾ നമ്മളെ തലയിൽ അധികം എണ്ണ മെഴുക്കൊന്നും പാടില്ല. സോ ഷാംപൂ യൂസ് ചെയ്തതിന് ശേഷം ട്രൈ ചെയ്യുമ്പോഴാണ് ഈ ഹെയർ സ്റ്റൈൽ സ്റ്റൈൽ ചെയ്യുക. ഒരു ലൈറ്റ് വെയ്റ്റ്, അതായത് ലൈറ്റ് ഹോൾഡുള്ള ഹെയർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. എന്നിട്ട് ആൻഡ് പിന്നീട് ഒരു വലിയ ബ്രിസ്റ്റിൽസ് ഉള്ള ബ്രഷ് യൂസ് ചെയ്യുക. അതായത് വലിയ പല്ലുള്ള ചെറുപ്പോലുണ്ടാകും നമ്മുടെ വീട്ടിൽ, ഇതേ ഇങ്ങനത്തെ സാധനം. ഇതിനും വലുത് കിട്ടും, അത് കിട്ടുകയാണെങ്കിൽ യൂസ് ചെയ്യുക. ഇത് നിങ്ങൾ നേരെ തന്നെ സൈഡിലേക്ക് കോംബ് ചെയ്തിട്ടല്ല സ്റ്റൈൽ ചെയ്യുക. ഇത് ആദ്യം തന്നെ നമ്മൾ മുകളിലേക്ക് സ്റ്റൈൽ ചെയ്യുകയാണ് ചെയ്യുക. അതേ പിന്നീട് നമ്മൾ കൈ ചെയ്തിട്ട് ഓരോ വേവ്സും ഹാൻഡ് പിക്ക് ചെയ്താണ് വെക്കുക. എന്നാലാണ് ഈ ഹെയർ സ്റ്റൈൽ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഇതൊക്കെ ഓടി ഒരു സൈഡ് ചെയ്യാണ്ട് മറന്നു വിടും. ഇത് ഡയമണ്ട് ഫേസ് ഷേപ്പിന് പറ്റിയൊരു ഹെയർ സ്റ്റൈലാണ്. അടുത്ത ഹെയർ സ്റ്റൈലാണ് ക്ലാസിക് ടേപ്പർ. ഇതൊരു ഓൾ ടൈം ക്ലാസിക് ഹെയർ സ്റ്റൈൽ എന്ന് പറയാം. മീനിങ് ഇറ്റ്സ് നെവർ ഗോസ് ഔട്ട് ഓഫ് സ്റ്റൈൽ. അത് മാത്രമല്ല, ഇതിനധികം മെയിൻ്റെനൻസ് ഒന്നും വേണ്ട. നമുക്ക് ലേസ് ഹെയറുള്ള ആൾക്കാർക്ക് പറ്റിയ ഹെയർ സ്റ്റൈലാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ഹെയർ സ്റ്റൈൽ പോലെ സെയിം ആണ്. സൈഡിലധികം ലെങ്ത് ഉണ്ടാവില്ല, ടോപ്പിൽ അത്യാവശ്യം ലെങ്ത് ഉള്ള ഹെയർ സ്റ്റൈൽ. അടുത്ത ഹെയർ സ്റ്റൈലിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, അതായത് നിങ്ങളുടെ ഫേസ് ഷേപ്പും ഹെയർ സ്റ്റൈലും എക്സാക്ട്ലി കറക്റ്റ് മാച്ച് ആവണമെന്നില്ല. നിങ്ങളുടെ ഫേസ് ഷേപ്പും ഹെയർ സ്റ്റൈലിന് സൂട്ടായിട്ടുള്ള ഷേപ്പും കൂടി വലിയ ഡിഫറൻസ് ഉണ്ടാവാതിരുന്നാൽ മതി. ലൈക്ക് റൗണ്ട് ഫേസും സ്ക്വയർഡ് ഫേസ് ഷേപ്പിന് പറ്റിയ ഹെയർ സ്റ്റൈലും മാച്ച് ആവില്ല. കാരണം ഇത് തമ്മിൽ ഭയങ്കര വലിയ ഡിഫറൻസ് ഉണ്ട്. ഒന്നിൻ്റെ എഡ്ജ് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് റൗണ്ടാണ്, ഒന്നിൻ്റെ ഷാർപ്പ് എഡ്ജാണ്. സോ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലും മാച്ച് ആവില്ല. ബട്ട് റൗണ്ട് ഷേപ്പിനുള്ള ഹെയർ സ്റ്റൈലും ഓവൽ ഫേസ് ഷേപ്പിനുള്ള ഹെയർ സ്റ്റൈലും തമ്മിൽ മാച്ച് ആവും. കാരണം ഇത് തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. ആൻഡ് അത് മാത്രമല്ല, ഈ ഹെയർ സ്റ്റൈലിനെ പറ്റിയിട്ടുള്ള ഞാനിപ്പോൾ പറയുന്നത് കറക്റ്റ് ടോപ്പിൽ ഇങ്ങനെ വെക്കണം അങ്ങനെ വെക്കണം എന്ന് പറയണം നിങ്ങൾക്ക് ഫുള്ളി ഗ്രാഫ് ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ഹെയർ സ്റ്റൈലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ ബാർബർ എടുത്ത് കാണിച്ചു കൊടുത്താലും മതി. അവർക്ക് ഈ സംഭവം കറക്റ്റായിട്ട് അറിയും. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫേസ് ഷേപ്പിന് പറ്റിയ ഹെയർ സ്റ്റൈൽ അതാണ് മാത്രം സെലക്ട് ചെയ്താലും മതി. നെക്സ്റ്റ് ഹെയർ സ്റ്റൈലാണ് ഫോക്സ് ഹോക്ക്. ഇത് കുറച്ച് കാലം മുമ്പേ ഔട്ട് ഓഫ് സ്റ്റൈലായ ഹെയർ സ്റ്റൈലാണ്. ബട്ട് ഈ അടുത്തായിട്ട് കുറച്ച് സെലിബ്രിറ്റീസ് എല്ലാം ഈ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. ലൈക്ക് കുറച്ച് കാലം മുമ്പ് നിങ്ങളെ ധോണിയുടെ ഹെയർ സ്റ്റൈൽ ഉണ്ട്. ധോണിയുടെ ഹെയർ സ്റ്റൈൽ കറക്റ്റ് ഈ ഹെയർ സ്റ്റൈൽ അല്ല, ബട്ട് ഇതും മറ്റേ മള്ളറ്റ് ഹെയർ സ്റ്റൈലും കൂടി ഒരു മിക്സ് ആയിട്ടുള്ള സംഭവമാണ്. ഇത് ഏറ്റവും ബെസ്റ്റ് ലുക്ക് ഈ ഹെയർ സ്റ്റൈൽ വരുമ്പോൾ നിങ്ങൾക്ക് ബ്ലോണ്ട് ഹെയർ കളർ ഉണ്ടെങ്കിൽ ഈ ഹെയർ സ്റ്റൈല് അടിപൊളിയാണ്. ബട്ട് അത് വെച്ച് നിങ്ങൾ ഈ ഹെയർ സ്റ്റൈലും അതുപോലെ തന്നെ ബ്ലോണ്ട് കളർ ഹെയർ ഡൈ ആക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ സ്കിൻ ടോണിന് ബ്ലോണ്ട് കളർ സ്യൂട്ട് ആവണമെങ്കിൽ ഈ ഹെയർ സ്റ്റൈലും ബ്ലോണ്ട് കളർ ഹെയർ കളറും അടിപൊളിയാകും. ഇത് കൂടുതലും റൗണ്ട് ഫേസും ഓവൽ ഫേസ് ഉള്ളവർക്കും പറ്റിയ ഹെയർ സ്റ്റൈലാണ്. നെക്സ്റ്റ് ഹെയർ സ്റ്റൈലാണ് മിഡ് ലെങ്ത് ലെയർഡ് കട്ട്.
ഇതൊരു ഹൈ മെയിൻ്റെനൻസ് ഹെയർ സ്റ്റൈൽ ആണ്. അത് മാത്രമല്ല, ഈ ഹെയർ സ്റ്റൈൽ പ്രോപ്പറായി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് നന്നായി ലെയർ ചെയ്യാറിയുന്ന ബാർബേഴ്സിൻ്റെ അടുത്ത് പോയി വേണം ഈ ഹെയർ സ്റ്റൈൽ കട്ട് ചെയ്യാൻ. ഹെയർ ലെങ്ത് ഒരു 5 to 10 centimeters ആണ് ഈ ഹെയർ സ്റ്റൈലിന് പറ്റിയ ഒരു ഐഡിയൽ ഹെയർ ലെങ്ത്. ബട്ട് പ്രോപ്പറായി കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആൻഡ് ബാഡ് ആസ് ഹെയർ സ്റ്റൈൽ എന്നൊക്കെ പറയാം. അതെല്ലാം പറ്റിയൊരു ഹെയർ സ്റ്റൈലാണത്. ഇത് ഹാർട്ട് ഷേപ്പ്, അതുപോലെ തന്നെ ഓവൽ ഫേസ് ഷേപ്പ്, ഇതിനൊക്കെയാണ് കൂടുതൽ സ്യൂട്ട് ആവുന്നത്. ഹെയർ സ്റ്റൈലിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് ഹെയർ സ്റ്റൈലുണ്ട്. ഇത് ഈ ഹെയർ സ്റ്റൈൽ പ്രത്യേകിച്ച് ബാഡായതുകൊണ്ടോ സ്റ്റൈലിഷ് അല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല, ദിസ് ഈസ് എ ട്രെൻഡി ബാഡ് വാഗൻ. അതായത് ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഹെയർ സ്റ്റൈലിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്യുകയാണെങ്കിൽ യു ലുക്ക് ലൈക്ക് എ ഷീപ്പിനെ പാക്ക്. അതുകൊണ്ടാണ് ഇത് അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള കുറച്ച് ഹെയർ സ്റ്റൈലുള്ള ഒന്ന് മള്ളറ്റ്, അതായത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഈ സാധനമാണ്. മറ്റൊരു ഹെയർ സ്റ്റൈലാണ് സ്ലിക് ബാക്ക് അല്ലെങ്കിൽ സ്ലിക് ബാക്ക് വിത്ത് ഫെയ്ഡ് എന്നുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് പോണി ടെയിൽ. ഇത് ഈ ഹെയർ സ്റ്റൈൽ കാണാൻ വേണ്ടിയിട്ടാവുന്ന റയർലി കുറച്ച് ആൾക്കാരുള്ളൂ, അപ്പോൾ അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് ഹെയർ സ്റ്റൈലാണ് ഐ വി ലീക്ക് കട്ട്. ഇത് ഏറ്റവും ലോ മെയിൻ്റെനൻസ് ആൻഡ് ഏറ്റവും ഈസി ടു കട്ട് ഹെയർ സ്റ്റൈലാണ്. സെലിബ്രിറ്റീസ് ലൈക്ക് റയൻ റൊണാൾഡ്സിനെല്ലാം നിങ്ങൾ ഈ ഹെയർ സ്റ്റൈലിൽ കാണാം. ഈ ഹെയർ സ്റ്റൈലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ ഫ്രണ്ടിൻ്റെ ടോപ്പിൽ മാത്രം ഹെയർ സ്റ്റൈൽ ചെയ്യാവുന്ന രീതിയിൽ കുറച്ച് ലെങ്ത് ഉണ്ടാവും, ബാക്കിയുള്ള ഭാഗത്തെല്ലാം ഭയങ്കര ഷോർട്ടായിട്ടാണ് ഉണ്ടാവുക. ഞാൻ ഈ ഹെയർ സ്റ്റൈൽ പേഴ്സണലി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ എക്സ്പീരിയൻസിൽ വളരെ ലോ മെയിൻ്റെയിൻസ് ഹെയർ സ്റ്റൈലാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡാൻഡ്രഫ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ട്, നിങ്ങളത് റിമൂവ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഹെയർ സ്റ്റൈലാണ്. കാരണം ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഷോർട്ട് ഹെയർ സ്റ്റൈൽ വേണം. എന്നാലാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എല്ലാം കാൽപ്പിൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഞാൻ ഡാൻഡ്രഫ് റിമൂവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഷോർട്ട് ഹെയർ സ്റ്റൈൽ ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് നമ്മുടെ വിജയനെയും ജയറാമനെയും പോലെ ആവാതിരിക്കാൻ വേണ്ടി ഞാൻ ചൂസ് ചെയ്തൊരു ഓപ്ഷനായിരുന്നു ഈ ഹെയർ സ്റ്റൈൽ. ഇത് കൂടുതലും ഒബ്ലോങ് ആൻഡ് ഓവൽ ഫേസ് ഷേപ്പിനാണ് സ്യൂട്ട് ആകുക. നെക്സ്റ്റ് ഹെയർ സ്റ്റൈലാണ് ബസ് കട്ട്. ഇതും ലോങ് മെയിൻ്റെനൻസ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. ലോങ് മെയിൻ്റെനൻസ് എന്ന് പറയാൻ പറ്റില്ല, സീറോ മെയിൻ്റെനൻസ്. ലൈക്ക് നിങ്ങൾക്ക് എന്തപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത്, നമ്മുടെ മുകളിൽ ഹെയറൊന്നും ഇല്ല മെയിൻറ്റെയിൻ ചെയ്യാൻ. സോ വളരെ ഈസി ആൻഡ് മാസ്കുലിൻ ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. നിങ്ങൾക്ക് സ്ക്വയർഡ് ജോ അങ്ങനെയുള്ള ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും മാസ്കുലിൻ ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് നിങ്ങളുടെ ഫേസിന്. സോ ബിയർഡ് പ്ലസ് നിങ്ങളുടെ സ്കിൻ ടോണിന് സ്യൂട്ട് ആയിട്ടുള്ള ഒരു ഹെയർ കളർ പ്ലസ് ബസ് കട്ട്, കമ്പൈൻ ഓൾ ഓഫ് ദീസ് വിത്ത് എ പ്രോപ്പർ ഡ്രസ്സിങ്, പിന്നെ നിങ്ങളെ മലയാളികളിലെ സയനൊക്കെ വിളിക്കാം. സോ നെക്സ്റ്റ് ഹെയർ സ്റ്റൈൽ ദ ലിയോ അല്ലെങ്കിൽ മിഡിൽ പാർട്ട് എന്നറിയപ്പെടുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ഇത് നമ്മുടെ ലിയോണാർഡോ ഡിക്കാപ്രിയോയുടെ ടൈറ്റാനിക് ആ സമയം കാലഘട്ടമല്ലേ, ആ ടൈമിലുള്ള ഹെയർ സ്റ്റൈലാണ്. ഈ ഹെയർ സ്റ്റൈൽ മോസ്റ്റ്ലി യങ് ആയിട്ടുള്ള ആൾക്കാരിലാണ് കൂടുതൽ ചേരുക. ആൻഡ് അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഫേസ് ഷേപ്പിന് സ്യൂട്ട് ആകുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ഇത്. ലൈക്ക് ഓവൽ, റൗണ്ട്, ഡയമണ്ട്, ഹാർട്ട് ഷേപ്പ്ഡ് ഫേസ്. ഈ ഹെയർ സ്റ്റൈൽ ഒരു പ്രത്യേകത പറയുന്നത് ഈ ഹെയർ സ്റ്റൈൽ നമ്മുടെ ഫേസിനെ കുറച്ചുകൂടി ലെങ്തി ആക്കിയുള്ള ഒരു ഇല്യൂഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ഫേസ് ഷേപ്പുള്ള ആൾക്കാരിൽ ഇത് അവരുടെ ഫേസ് ഷേപ്പിനെ ഒന്നുകൂടി സിമെട്രിക്കലാക്കി എടുത്ത് കാണിക്കും, വിച്ച് ഈസ് ആൻ അട്രാക്റ്റീവ് തിങ്. നെക്സ്റ്റ് അപ്പ് എങ്ങനെ ഇനി ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാം, വീട്ടിൽ തന്നെ അറ്റ് ഹോം എങ്ങനെ നിങ്ങൾക്ക് ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാമെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ ചെക്ക് ഔട്ട് ചെയ്യുക.